നമസ്കാരം എല്ലാവർക്കും. ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സപ്പോട്ട മിൽക്ക് ഷേക്കാണ്. നമ്മളിതിനെ ചിക്കൂ എന്നും പറയുമല്ലേ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. നല്ല തന്നി ഓർഗാനിക്കായിട്ട് മരത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചൊക്കെ എടുത്താണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴുത്ത സപ്പോട്ടയുടെ അകത്തുള്ള ഈ ഭാഗം നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലുള്ള ഈ കുരുവൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം. ഇത് നല്ല തണുത്ത പാലാണ്. ഈ ഷേക്കാകുമ്പം കുറച്ച് കട്ടിയിൽ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല കട്ട പാല് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സിയുടെ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ സ്കൂപ്പ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സപ്പോട്ട ഇട്ട് കൊടുക്കാം. ഇത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനൊരു 2 teaspoons ചേർത്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അധികം ചേർക്കാം. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നട്ട്സ് ഇല്ലെങ്കിൽ ഇല്ലാത്ത ഐസ്ക്രീം ആണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് നേരം ഒന്നും ബ്ലെൻഡ് ചെയ്യേണ്ട, ഒരു മിനിറ്റിൽ താഴെയൊക്കെ മതി. നോക്കിയ നല്ല കട്ടിയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സപ്പോട്ട ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി മുകളിൽ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സ്ട്രോ ഒക്കെ വെച്ചാൽ ഇത് അടിപൊളിയായി സംഭവം. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.